മെഡിക്കൽ ടേംസ് മെഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബ്ലഡാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലഡിൻ്റെ പാർട്ട് 3 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ബ്ലഡിൻ്റെ കോമ്പോസിഷനും പിന്നെ പ്ലാസ്മ ഒരു മേജർ കമ്പോണൻ്റ് ആയിട്ട് വരുന്ന പ്ലാസ്മയും ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോംഡ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് സെൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട RBC അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ് ആണ്. അപ്പോൾ അതിന് RBCയെ പറ്റി കുറച്ച് പ്രധാനപ്പെട്ട പോയിൻ്റ്സ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് RBCയിലെ പ്രധാന ഫീച്ചേഴ്സിലേക്ക് പോവാം. RBC അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ് എന്ന് പറയും. RBC എന്നുള്ളത് അബ്രീവിയേഷൻ ആണ്, ശരിക്കും റെഡ് ബ്ലഡ് കോർപ്പസിൽസ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയും. റെഡ് ബ്ലഡ് C4 സെൽസുമാവാം, കോർപ്പസിൽ കോർപ്പസിൽ എന്നൊരു വേർഡും ഉണ്ട്, അതായത് സ്മോൾ ബോഡി എന്നർത്ഥം വരുന്ന കോർപ്പസിൽ. സെൽ മീൻസ് ഇറ്റ്സ് എ സ്മോൾ ബോഡി. സോ RBC സ്റ്റാൻഡ്സ് ഫോർ റെഡ് ബ്ലഡ് സെൽസ് ഓർ റെഡ് ബ്ലഡ് കോർപ്പസിൽസ് അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ്. ബിക്കോസ് എറിത്രോ എന്ന് പറയുന്നത് റെഡ് ആണ്, കമ്പൈനിങ് ഫോം വൈസ് നോക്കുമ്പോൾ എറിത്രോ മീൻസ് റെഡ് ആൻഡ് സൈറ്റ് മീൻസ് സെൽ. അങ്ങനെയാണ് റെഡ് സെൽ, റെഡ് സെൽ ഓഫ് ദ ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, RBCs ആണ് ഏറ്റവും നമ്മുടെ ബ്ലഡിൽ ഏറ്റവും കൂടുതലുള്ള ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സെൽസിൽ, ബ്ലഡ് സെൽസിൽ ഏറ്റവും കൂടുതലുള്ളതാണ് RBC. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ എൻ്റെ കൗണ്ട് എഴുതിയിട്ടുണ്ട്. ദറ്റ് ഇസ് 4 to 6 millions പെർ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡ്. ഇതാണ് നമ്മൾ RBC കൗണ്ട് എന്ന് പറയും. ഓക്കെ, അതായത് ഒരു ക്യൂബിക് മില്ലിമീറ്ററിൽ തന്നെ 4 to 6 millions ആണ് RBCയുടെ നമ്പർ, RBC കൗണ്ട്. ഓക്കെ, അപ്പോൾ RBC വളരെ സ്പെഷ്യലൈസ്ഡ് സെൽസാണ്. ഒന്നാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ നമ്മൾ ഫോംഡ് എലമെൻറ്റ്സിൽ ഏറ്റവും കൂടുതലുള്ള സെല്ലുകളാണ്, വളരെ സ്പെഷ്യലൈസ്ഡ് സെൽസാണ്. ഒന്നാമത്തെ കാര്യം, അവരുടെ ഷേപ്പ് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു ഡിസ്ക് ഷേപ്പ് അല്ലെങ്കിൽ ഒരു ബൈ കോൺകേവ് ഷേപ്പിലാണ് RBC ഉണ്ടാവുക. RBC മെച്യൂർ RBCs എപ്പോഴും ഒരു ഡിസ്ക് ഷേപ്പ് അല്ലെങ്കിൽ ബൈ കോൺകേവ് ഷേപ്പിലായിരിക്കും. അതായത് നടുക്കുഭാഗമൊക്കെ ഒട്ടി പെരിഫറിയിലൊക്കെ കുറച്ചുകൂടി വലിപ്പം കൂടിയിട്ട് ഒരു ഡിസ്കിൻ്റെ മാതിരി പരന്ന സെല്ലുകളാണ്, അല്ലെങ്കിൽ നമ്മൾ ബൈ കോൺകേവ് എന്നും പറയും. ബൈ കോൺകേവും അത് രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെ, ഡിസ്ക് ഷേപ്പ് അല്ലെങ്കിൽ ബൈ കോൺകേവ് ഷേപ്പിലാണ് RBC ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് വരുന്നത് തന്നെ അതിന് മാക്സിമം ഒരു സർഫസ് ഏരിയ ഉണ്ടാവാനാണ്. കാരണം RBCയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഓക്സിജനെ അബ്സോർബ് ചെയ്യുക, ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ മാക്സിമം സ്പേസും ഒരു ഓക്സിജന് കൊടുക്കാൻ, ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ ഡിസ്ക് ഷേപ്പിൽ RBC ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ RBC സെല്ലിന് ഒരിക്കലും ന്യൂക്ലിയസ് ഉണ്ടാവില്ല. ഒരു മെച്യൂർ RBC എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളായിരിക്കും. ഇമ്മെച്യൂർ ആയിരിക്കുന്ന സമയത്ത് RBC ന്യൂക്ലിയസോട് കൂടിയാണ് ഉണ്ടാവുക. പക്ഷേ ആ മെച്യൂറേഷൻ പ്രോസസ്സിൽ അതിനതിൻ്റെ ന്യൂക്ലിയസ് ഇല്ലാതാവുന്നു. സോ എന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെല്ലുകളാണ് മെച്യൂർ RBC. അപ്പോൾ ന്യൂക്ലിയസ് ഇരിക്കാനുള്ള സ്പേസും കൂടിയാണ്, കൂടി ഓക്സിജനെ അബ്സോർബ് ചെയ്യാനാണ് RBC യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാന ഒരു മോർഫോളജിക്കൽ, അതിൻ്റെ ഷേപ്പ് ആൻഡ് ഷേപ്പ് വെച്ചിട്ടുള്ള ഒരു പ്രധാന ഷേപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബൈ കോൺകേവ് ഷേപ്പാണ് അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്പാണ്. ആൻഡ് മെച്യൂർ RBCs ആർ വിതൗട്ട് എ ന്യൂക്ലിയസ്. ഓക്കെ, ദെൻ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേറൊരു സെല്ലിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്, ഹിമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു യുണീക്ക് പ്രോട്ടീൻ ഈ സെല്ലുകൾക്കുണ്ട്. RBCയുടെ പ്രധാന ഒരു കണ്ടൻ്റ് ആണ് ഹിമോഗ്ലോബിൻ. ഹിമോഗ്ലോബിൻ്റെ ജോലി തന്നെ, RBCക്ക് ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റുന്നത് തന്നെ ഈ ഹിമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഹിമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഓക്സിജൻ എപ്പോഴും RBCയിൽ കൂടി, RBC വഴി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഓക്സിജനും ഹിമോഗ്ലോബിനും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ്റെ രൂപത്തിലാണ്. അതിൻ്റെ പേരാണ് നമ്മൾ ഓക്സി ഹിമോഗ്ലോബിൻ എന്ന് പറയും. ഈ ഓക്സി ലങ്സിൽ നമുക്ക് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയർ, അതിലുള്ള ഓക്സിജൻ ലങ്സിൽ വെച്ചിട്ടാണ് ബ്ലഡിൻ്റെയും ഓക്സിജനേഷൻ നടക്കുന്നത്. സോ ലങ്സിൽ കൂടി ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത് ഓക്സിജനെ ഈ ബ്ലഡിലുള്ള RBCയിലുള്ള ഹീമോഗ്ലോബിൻ അബ്സോർബ് ചെയ്യുന്നു, ഓക്സി ഹീമോഗ്ലോബിനായിട്ട് അത് മാറുന്നു, അങ്ങനെ അത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. സെൽസിൻ്റെ അടുത്തെത്തുമ്പോൾ ഈ ഓക്സി ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, ഓക്സിജൻ സെല്ലുകൾക്ക് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുക ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ RBC.
മാത്രമല്ല ഓക്സി ഹിമോഗ്ലോബിൻ ഉള്ളതുകൊണ്ടാണ് ആർ ബി സിക്കും ബ്ലഡിനും ഈ റെഡ് കളർ കിട്ടുന്നത്. ഓക്സി ഹിമോഗ്ലോബിൻ ആണ് ഈ റെഡ് കളറിൻ്റെ കാരണം. ആർ ബി സിയുടെ റെഡ് കളറും അതേപോലെ ആർ ബി സി ഉള്ളതുകൊണ്ടാണ് ബ്ലഡിനും റെഡ് കളർ കിട്ടുന്നത്. ഓക്കെ, ഇനി ആർ ബി സികൾ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ബോഡിയിൽ നമുക്ക് അറിയാം എല്ലാ ബ്ലഡ് സെൽസും ഉണ്ടാകുന്നത് ബോൺ മാരോയിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ മജ്ജ എന്ന് പറയുന്ന റെഡ് ബോൺ മാരോ ആണ്. ഹീമോപോയിസിസ് അല്ലെങ്കിൽ എർത്രോപോയിസിസ്, അതായത് ആ സെൽസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനാണ് പോയിസിസ് എന്ന് പറയും. ഒരു സഫിക്സ് ആണത്, എർത്രോപോയിസിസ് അല്ലെങ്കിൽ ഹീമോപോയിസിസ് എന്ന് പറയും. അപ്പോൾ ആ ബ്ലഡിൻ്റെ മുഴുവനായിട്ടുള്ള ഫോർമേഷൻ, മുഴുവൻ ബ്ലഡ് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ഹീമോ എന്ന് പറയുക. ആർ ബി സിയുടെ മാത്രം ഫോർമേഷൻ ആണെങ്കിൽ എർത്രോ പോയിസിസ്. അപ്പോൾ ഈ ബോൺ മാരോയിൽ ആണ് ആർ ബി സി ഉണ്ടാവുക. ആർ ബി സി ഉണ്ടാകുന്ന ആ ഒരു ഇമ്മച്യൂർ സെൽസിനെ, ഇമ്മച്യൂർ ആർ ബി സിയിൽ നിന്നാണ് ശരിക്കുള്ള ആർ ബി സി മെച്യൂർ ആർ ബി സി ആയിട്ട് മാറുക. സോ ഇമ്മച്യൂർ ആർ ബി സികളുടെ പേരാണ് ആക്ച്വലി എർത്രോ ബ്ലാസ്റ്റ്. അതായത് ബ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നതെല്ലാം എപ്പോഴും ഒരു ഇമ്മച്യൂർ സെല്ലായിരിക്കും. സൈറ്റ് ആണെങ്കിലാണ് അത് മെച്യൂർ സെല്ലാവുക. സോ എർത്രോ ബ്ലാസ്റ്റ് ഒരു ഇമ്മച്യൂർ ആർ ബി സിയും എർത്രോ സൈറ്റ് ഒരു മെച്യൂർ ആർ ബി സിയാണ്. പക്ഷേ ശരിക്കും ഈ എർത്രോ ബ്ലാസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ രണ്ട് സ്റ്റേജുകളും കൂടി കഴിഞ്ഞിട്ടാണ് മെച്യൂർ ആർ ബി സി ആയിട്ട് മാറുക. ആദ്യം എർത്രോ ബ്ലാസ്റ്റ് ബോൺ മാരോയിലുള്ള എർത്രോ ബ്ലാസ്റ്റ് നോർമോ ബ്ലാസ്റ്റ് ആവുന്നു. അത് കഴിഞ്ഞാൽ അത് റെറ്റിക്കുലോസൈറ്റ് എന്ന് പറയുന്ന വേറൊരു സെല്ലായി മാറുന്നു. ആ റെറ്റിക്കുലോസൈറ്റ് ആണ് പിന്നീട് മെച്യൂർ ആർ ബി സി ആയിട്ട് മാറുക. അപ്പം ഇങ്ങനെ ഒരു മൂന്ന് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ആർ ബി സി മെച്യൂർ ആർ ബി സി ആയി മാറുക. അങ്ങനെ മെച്യൂർ ആകുന്ന സമയത്ത് ആക്ച്വലി എർത്രോ ബ്ലാസ്റ്റ് കുറച്ചുകൂടി വലിയ സെല്ലാണ്, വലിയ ഒരു ന്യൂക്ലിയസും വലിയപ്പോൾ ഉള്ളൊരു സെല്ലുമാണത്. പക്ഷേ ആ ഒരു മെച്യുറേഷൻ പ്രോസസ്സിൽ സെല്ല് ചെറുതാവുകയും ന്യൂക്ലിയസ് ഓൾമോസ്റ്റ് ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ എർത്രോസൈറ്റ്സ് ആകുമ്പോഴേക്കും അതിന് ന്യൂക്ലിയസ് ഒട്ടും ഉണ്ടാവില്ല. ന്യൂക്ലിയേറ്റഡ് സെല്ലുകളാണ് മെച്യൂർ ആർ ബി സി. ഓക്കെ, അപ്പോൾ റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറയും, ആ സെല്ലുകളാണ് ആർ ബി സി മെച്യൂർ ആർ ബി സിയുടെ തൊട്ട് മുന്നേയുള്ള സ്റ്റേജ്. ഇവരെ നമുക്ക് കുറച്ചൊക്കെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് നമുക്ക് ബ്ലഡിലും കാണാം. റെറ്റിക്കുലോസൈറ്റ്സ് ബോൺ മാരോയിലാണ് ഉള്ളത്, പക്ഷേ ചെറിയൊരു പെർസെൻറ്റേജ് ബ്ലഡിലും ഉണ്ടാവാറുണ്ട് ഈ റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പ്രോസസ്സിനാണ് ബോൺ മാരോയിൽ നിന്ന് ആർ ബി സി ഫോം ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് എർത്രോപോയസിസ്. അപ്പോൾ എർത്രോപോയസിസിന് സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് എർത്രോപോയിറ്റിൻ. കിഡ്നി സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ, കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനിൽ വരുന്നതാണ് എർത്രോപോയിറ്റിൻ സെക്രീറ്റിയ. കിഡ്നി ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ കൂടിയും അതിങ്ങനെ ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് എർത്രോപോയിറ്റിൻ. ഈ എർത്രോപോയിറ്റിൻ ആണ് ബോൺ മാരോയെ കുറച്ച് എന്താ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ആർ ബി സി ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഹോർമോണിൻ്റെ പേരാണ് എർത്രോപോയിറ്റിൻ. ഓക്കെ, സബ്സ്റ്റൻസ് വിച്ച് സ്റ്റിമുലേറ്റ്സ് എ ഫോർമേഷൻ ഓഫ് ആർ ബി സി അല്ലെങ്കിൽ എർത്രോപോയിസിസിന്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ആർ ബി സിയുടെ കൗണ്ട് 4 to 6 million പെർ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡ് ആണ്. ഏറ്റവും കൂടുതലുള്ള ബ്ലഡ് സെൽസ് ആണ്, ഏറ്റവും ദ മോസ്റ്റ് ന്യൂമറസ് ഓഫ് ദ 3 ബ്ലഡ് സെൽസ്. ഓക്കെ, ല്യൂക്കോസൈറ്റ്സിനേക്കാളും ത്രോംബോസൈറ്റ്സിനേക്കാളും കൂടുതലുള്ളത് നമ്മുടെ ആർ ബി സി ആണ്. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ നമുക്കറിയാം ഈ ഫോം ചെയ്യുന്നത് ബോൺ മാരോയിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആർ ബി സിക്ക് എപ്പോഴും ഒരു നോർമൽ ലൈഫ് സ്പാൻ ഉണ്ട്, ഒരു കൃത്യമായ ഒരു ആയുസ് ഉണ്ട് അതിന്. അതായത് എപ്പോഴാണോ അത് ബോൺ മാരോയിൽ നിന്ന് ബ്ലഡിലേക്ക് എത്തുന്നത് അപ്പോഴത്തൊട്ട് ഒരു 120 days അത് ബ്ലഡിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. ഒരു 120 ദിവസമാണ് അതിൻ്റെ ആയുസ് ബ്ലഡിൽ അതുണ്ടാവുക ഒരു ആർ ബി സി. പിന്നീട് ആ ഒരു 120 days അതിൻ്റെ ലൈഫ് സ്പാൻ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് ഹീമോലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് ആർ ബി സിയുടെ ഡിസ്ട്രക്ഷൻ നടക്കുന്നു. പ്രധാനമായിട്ടും ലിവറിൽ, സ്പ്ലീനിൽ, സ്പ്ലീനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ, ഗ്രേവ് യാർഡ് ഓഫ് ആർ ബി സി എന്നൊക്കെ അറിയപ്പെടുന്ന, ആർ ബി സികളെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്, ഓർഗനാണ് സ്പ്ലീൻ, പിന്നെ ലിവർ, പിന്നെ ബോൺ മാരോ. ബോൺ മാരോയിലും കുറച്ചൊക്കെ ഡിസ്ട്രക്ഷനും നടക്കുന്നുണ്ട്. സോ ഈ സ്പ്ലീൻ, ലിവർ ആൻഡ് ബോൺ മാരോയെ നമ്മളെപ്പോഴും ഹിമോലിറ്റിക് ഓർഗൻസ് എന്നാണ് വിളിക്കുക. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ആർ ബി സി ഡിസ്ട്രക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ നോർമൽ ലൈഫ് സ്പാൻ ഓഫ് ആർ ബി സി 120 days ആണ്. ഓക്കെ, പിന്നീട് ഈ ആർ ബി സി ഡിസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ആർ ബി സികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഹീമോഗ്ലോബിനും ബ്രേക്ക് ഡൗൺ നടക്കണമല്ലോ. സോ ഹീമോഗ്ലോബിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഹീമോഗ്ലോബിൻ ബ്രേക്ക്സ് ഡൗൺ ഇൻ ടു ഹീം ആൻഡ് ഗ്ലോബിൻ. കണ്ടു, ആദ്യം അത് രണ്ട് ഭാഗങ്ങളാവുന്നു. ഒരു അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹീം, എന്നാൽ ഗ്ലോബിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ. ആക്ച്വലി ഹീമോഗ്ലോബിൻ മുഴുവനായിട്ട് എടുത്താലും പ്രോട്ടീനാണ്,
അതിൻ്റെ ശരിക്കുള്ള പ്രോട്ടീൻ പോർഷൻ എന്ന് പറയുന്നത് ഗ്ലോബിൻ ആണ്. ഹീം എന്ന് പറയുന്നത് ഒരു നോൺ പ്രോട്ടീൻ പാർട്ടാണ്, അയൺ കണ്ടെയ്നിങ് പാർട്ട്, അയൺ ഇരുമ്പ്. ഓക്കെ, ആൻഡ് പിന്നീട് ഹീമും ബ്രേക്ക് ഡൗൺ ആവുന്നു. ഓക്കെ, ആദ്യം ഹീമും ഗ്ലോബിനുമായി, പിന്നീട് ഹീം എന്ന് പറയുന്ന അയൺ കണ്ടെയ്നിങ് പാർട്ട് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, അയൺ റിലീസ് ചെയ്യുന്നു, അതിനൊപ്പം ഒരു പിഗ്മെൻറ്റ്, ഒരു ഡാർക്ക് ഗ്രീൻ പിഗ്മെൻറ്റും കൂടി ഇത് റിലീസ് ചെയ്യുന്നുണ്ട്, അതാണ് ബിലിറൂബിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫൈനൽ ബ്രേക്ക് ഡൗൺ പ്രോഡക്ട്സ് ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അയൺ, ബിലിറൂബിൻ ആൻഡ് ഗ്ലോബിൻ ആണ്. ഓക്കെ, സോ ഇതിൽ ഗ്ലോബിനും അയണുമൊക്കെ ബോഡി വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കും. ബിലിറൂബിൻ പിന്നീട് ഒരു വേസ്റ്റ് മെറ്റീരിയലായിട്ട് ബൈലിൽ കൂടി, ലിവർ തന്നെയാണ് ബൈലിൽ കൂടി ബിലിറൂബിനെ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പിഗ്മെൻറ്റിൻ്റെ പേരാണ് ബിലിറൂബിൻ. ഓക്കെ, ദെൻ ദാറ്റ് ഇസ് അബൌട്ട് ഹീമോലൈസിസ്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആർ ബി സിയുടെ. പിന്നെ അതുകൂടാതെ ആർ ബി സി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒന്ന് രണ്ട് ടെസ്റ്റുകൾ കൂടി ഞാൻ പറയാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ആർ ബി സി കൗണ്ട്, ഓക്കെ, 4 to 6 million പെർ ക്യൂബിക് മില്ലിമീറ്റർ. അതുപോലെ തന്നെ ആർ ബി സിയുടെ പെർസെൻറ്റേജ് ബ്ലഡിൽ എത്രയുണ്ടെന്ന് മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഹെമറ്റോക്രിറ്റ് അല്ലെങ്കിൽ HCT എന്ന് പറയും. ദ പെർസെൻറ്റേജ് ഓഫ് ആർ ബി സി ഇൻ എ ഗിവൺ വോളിയൂം ഓഫ് ബ്ലഡ്, അത് ഏതാണ്ട് ഒരു 40 to 50% ആണ്. ഫീമെയിൽസിൽ കുറച്ചുകൂടി കുറവായിരിക്കും. ഓക്കെ, മെയിൽസിലാണ് ഒരു 41 to 50%. ഓക്കെ, ആൻഡ് ഹീമോഗ്ലോബിൻ എല്ലാവർക്കും അറിയാം. ഹീമോഗ്ലോബിൻ ആണ് പ്രത്യേകിച്ച് നമ്മൾ അനീമിയ പോലുള്ള ഡിസീസസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഹീമോഗ്ലോബിൻ, ദ എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ എ ഗിവൺ വോളിയൂം ഓഫ് ബ്ലഡ്. ഓക്കെ, അപ്പോൾ അത് ഒരു 12 to 14 grams പെർ ഡെസിലിറ്റർ ആണ് ഫീമെയിൽസിൽ. മെയിൽസിൽ ഒരു 14 കുറച്ചുകൂടി കൂടുതലായിരിക്കും, 14 to 16 grams പെർ ഡെസിലിറ്റർ. ഡെസിലിറ്റർ മീൻസ് 100 ml ഓഫ് ബ്ലഡ്. ഓക്കെ, പിന്നെ അതുകൂടാതെ ആർ ബി സിയുടെ മോർഫോളജി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. നോർമലി മോർഫോളജിക്കലി ആർ ബി സിയുടെ ഷേപ്പ് എങ്ങനെയാണ്? ബൈകോൺകേവ് ഒരു ഡിസ്ക് ഷേപ്പ് ആൻഡ് വിത്തൗട്ട് എ ന്യൂക്ലിയസ്. അപ്പോൾ അതിനെപ്പറ്റി, അതിൻ്റെ അബ്നോർമാലിറ്റീസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് മോർഫോളജി, ആർ ബി സി മോർഫോളജി. അപ്പോൾ അതിലാണ് നമ്മൾ റൗണ്ട് ആർ ബി സി, സ്ഫെറിക്കൽ ആർ ബി സി ഉണ്ടോ, സിക്കിൾ സെൽസ് ഉണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ. ഫൈനലി കുറച്ച് റെഡ് സെൽസിൻ്റെ, നമ്മൾ ആർ ബി സിയുടെ കുറച്ച് മെഷർമെൻറ്റ്സ് എടുക്കുന്നതാണ് റെഡ് സെൽ ഇൻഡിസസ് എന്ന് പറയും, MCV MCH ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇത്രയുമാണ് ആർ ബി സിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ലാബ് ടെസ്റ്റ്: കൗണ്ട്, ഹെമറ്റോക്രിറ്റ്, ഹീമോഗ്ലോബിൻ, ആർ ബി സി മോർഫോളജി ആൻഡ് റെഡ് സെൽ ഇൻഡിസസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ആർ ബി സിയുടെ ഏറ്റവും പ്രധാന പോയിൻറ്സ്: ഷേപ്പും അതുപോലെ അതിൻ്റെ കൗണ്ട്, അത് ഉണ്ടാകുന്ന പ്രോസസ്, ദെൻ ദ ഇമ്മച്യൂർ ഫോംസ് ഓഫ് ആർ ബി സി, ദെൻ എറിത്രോ പോയിറ്റിൻ ഹോർമോൺ ഫ്രം കിഡ്നി വിച്ച് സ്റ്റിമുലേറ്റ്സ് എറിത്രോ പോയസിസ്, അതുപോലെ ഹീമോലൈസിസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആർ ബി സിയെ പറ്റി. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ, ഇനി അടുത്ത സെൽസ്, അടുത്ത ഒരു പ്രധാനപ്പെട്ട സെൽസ് ആണ് നമുക്കറിയാം ഡബ്ല്യു ബി സി അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ്സ്. അപ്പോൾ ല്യൂക്കോസൈറ്റ്സും ല്യൂക്കോസൈറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.